ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിട്ടുള്ളത് ഒരു ടൂട്ടി ഫ്രൂട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ രണ്ട് കളർ ടൂട്ടി ഫ്രൂട്ടിയാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. അധിക പേരും ഇത് കടകളിൽ നിന്നൊക്കെ ആയിരിക്കും വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെയൊന്നും ആവശ്യമില്ലാതെ തന്നെ ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. കുറഞ്ഞ സമയവും അതേപോലെ കുറഞ്ഞ ചിലവും അതിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ അതെങ്ങനെയൊന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണമെന്ന് ക്ലിക്ക് ചെയ്താൽ ഓളെന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലും ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പപ്പായ ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട്. ഈ തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് പപ്പായ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പപ്പായയാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു പകുതിയൊക്കെ വന്ന് വരുമ്പോഴേക്കും നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിൽ നിന്ന് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ആ വെള്ളത്തിൽ ചൂടുള്ള ഒരു വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതിൽ കിടക്കുമ്പോൾ പപ്പായ ഒന്നും കൂടെ വെന്ത് പോകും. അപ്പോൾ അതിന് നമ്മളിത് ഒരു ഹാഫ് കുക്കായ ഉടനെ തന്നെ അതിനൊന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഷുഗർ സിറപ്പാണ്. അപ്പോൾ അതിന് ഞാനിവിടെ 2 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് ഷുഗർ ഇട്ടിട്ടാണ് സിറപ്പ് തയ്യാറാക്കുന്നത്. ഷുഗർ ഒന്ന് മെൽറ്റായതിന് ശേഷം നമ്മൾ ഹാഫ് കുക്ക് ചെയ്തെടുത്ത ഈ പപ്പായ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കും കേട്ടോ. ഒരു 3/4 ഭാഗം കൂടെ നമുക്കിത് കുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ പപ്പായ 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടോ. ഈ ചൂടോട് കൂടി ഈ സിറപ്പോടും കൂടിയിട്ട് നമുക്ക് ഓരോ ബൗളിലോട്ടായിട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കളേഴ്സാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. 2 കളറിലോട്ട് ടൂട്ടി ഫ്രൂട്ടിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനാണ് ഞാനിവിടെ 2 ബൗളിലോട്ടായിട്ട് മാറ്റി കൊടുക്കുന്നത്. നിങ്ങൾ എത്ര കളേഴ്സാണോ തയ്യാറാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോ ബൗളിലോട്ടായിട്ട് മാറ്റി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഏത് കളറാണോ വേണ്ടത് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 കളേഴ്സാണ് ചേർത്ത് കൊടുത്തത്. ഇത്തിരി ഏറെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാലേ നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി തയ്യാറാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ എടുത്ത കളറ് ഇത്തിരി, അതായത് കുറച്ച് ഏറെ ഒഴിച്ചാലേ നല്ലൊരു കളർ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി നമുക്ക് അടുത്തത് ഞാനിപ്പോൾ ഇവിടെ ഗ്രീനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു 8 മണിക്കൂറെങ്കിലൊക്കെ ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. എന്നാൽ ഈ സിറപ്പും അതേപോലെ ഈ കളറൊക്കെ ഈ പപ്പായയിലോട്ട് നന്നായി പിടിക്കുള്ളൂ. അപ്പോൾ അതുവരെയൊക്കെ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ 1/8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ തന്നെ നമ്മുടെ പപ്പായയിലോട്ട് ഈ കളറും ഈ സിറപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് മാറ്റി കൊടുക്കണം. നന്നായിട്ടൊന്ന് വെള്ളം തോർത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ 2 കളറുള്ളത് നന്നായിട്ടൊന്ന് വെള്ളം തോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കിയെടുക്കണം. അതായത് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഇവിടെ ഇത് ഒരു പേപ്പറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രീനാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. റെഡ് കളേഴ്സും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് വെയിലൊക്കെ കൊണ്ട് ഒന്ന് നല്ലോണം ഒക്കെ ഒന്ന് ഉണങ്ങി വരുമ്പോൾ ഇതിനെക്കാട്ടിലും സൈസൊക്കെ ഒന്ന് കുറഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി നല്ലോണം ഡ്രൈ ആയി നല്ലൊരു കളർഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ടൂട്ടി ഫ്രൂട്ടിൻ്റെ ഒരു കളറും അതേപോലെ തന്നെ നല്ല ഒരു ആ ഒരു ടേസ്റ്റൊക്കെ നമ്മുടെ ഈ ടൂട്ടി ഫ്രൂട്ടിക്കുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടൂട്ടി ഫ്രൂട്ടി കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിന് പകരം ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ ശ്രമിക്കുക.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കിതൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ. We'll be right back.